ചെറൂർ സ്കൂളിൽ സ്വീറ്റ് മെമ്മറീസ് 96 സംഘടിപ്പിക്കുന്ന വനിതാരവം 96 എന്ന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ആ പ്രവർത്തകർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഇവരെക്കുറിച്ച് പഠിച്ച കാര്യങ്ങൾ ഞാൻ അയവിറക്കുമ്പോൾ, എനിക്ക് ആദ്യം സമൂഹത്തോട് ഉണർത്തിക്കാനുള്ളത് ഇവരുടെ സ്വീറ്റ് ഹർ മണി സമ്പാദ്യ പദ്ധതിയെക്കുറിച്ചാണ്. 100 വരുന്ന ഇവരുടെ പ്രവർത്തകരിൽ നിന്ന് 60 പേർ ചേർന്ന് മന്ത്ലി മുറ തെറ്റാതെ 30,000 രൂപ പിരിച്ചെടുത്ത് അത് അവരുടെ കൂട്ടത്തിലെ തന്നെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന 3 പേർക്ക് വീതിച്ചു കൊടുത്ത് അതങ്ങനെ അങ്ങനെ എല്ലാ മാസവും ബുദ്ധിമുട്ടുള്ളവരെ തേടി ഈ 3 ആളുകൾക്ക് ഇതെത്തിക്കുന്ന ഒരു അവസ്ഥ, അത് തീർച്ചയായും സമൂഹം അംഗീകരിക്കപ്പെടുകയും സമൂഹത്തിൻ്റെ ആദരവ് പിടിച്ചു പറ്റുകയും സമൂഹം മാതൃകയാക്കുകയും പിൻപറ്റുകയും ചെയ്യേണ്ട ഒരു സമ്പാദ്യ പദ്ധതി തന്നെയാണ്. കാരണം ഇതൊരിക്കലും പലിശ വരുന്നില്ല, ആർക്കും പ്രയാസങ്ങളില്ല. പിന്നെ ഈ ചെറിയൊരു കൂട്ടത്തിൽ നിന്ന് തന്നെ അത്രയും പ്രയാസപ്പെടുന്ന 3 പേരെ കാണുക എന്ന് പറയുമ്പോൾ, പിന്നെ അടുത്ത മാസം 3 പേർക്ക്, അപ്പോൾ അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ഒരുവിധം ആളുകളുടെ എല്ലാം പ്രയാസങ്ങൾ, അന്നേ ചെറിയ പ്രയാസങ്ങളൊക്കെ ലഘൂകരിക്കപ്പെടുവാനും അത് പരിഹരിക്കാനും ഇതിലൂടെ കഴിയുമെന്നത് തീർച്ചയാണ്. പിന്നെ അതുപോലെ തന്നെ അവർ കുട്ടികൾക്കായും കാർഷിക രംഗത്തായാലും വ്യാപാര രംഗത്തായാലും കുടുംബരംഗത്തായാലും കലാ കായിക സാംസ്കാരിക സാഹിത്യ രംഗത്തായാലും ഒക്കെ വിദ്യാഭ്യാസ രംഗത്തും രാഷ്ട്രീയ രംഗങ്ങളിലുമെല്ലാം ശോഭിക്കുന്ന ഒരുപാട് പ്രവർത്തന മേഖലകൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പറ്റം പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഈ സംഘാടകർ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വേദി ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞപ്പോൾ, പിന്നെ ബഷീർക്കയുടെ മരുമകൾ, അവരെൻ്റെ ചാലിൽ ബഷീറാക്കും അമ്പുറം ബഷീർക്കയുടെ മരുമകൾ എൻ്റെ കുഞ്ഞനിയത്തിയെ പോലെയാണ്. അവൾ ഇന്ന് അവിടെ AR നഗർ പിന്നെ പഞ്ചായത്തിലെ നല്ലൊരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. അപ്പോൾ അവരൊക്കെ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഞാൻ അവളോട് വരാൻ പറയും. അങ്ങോട്ട് യാത്ര ചെയ്യാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് അവരിവിടേക്ക് വന്നു അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പറഞ്ഞതുകൊണ്ട് ആ ഒരു ദൗത്യം വളരെ സന്തോഷപൂർവ്വം ഞാൻ ഇന്ന് ഇവിടെ പിന്നെ നിർവഹിച്ചതായി നിങ്ങളെല്ലാം അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ എന്നെക്കുറിച്ച് കൂടി ഒരു വെറും 2 വാക്ക്, ഞാൻ നിങ്ങൾക്ക് അപരിചിതയെല്ലാം പിന്നെ അവാർഡുകളുടെ പുതിയ ഒരു അവാർഡിൻ്റെ അറിവും മികവുമൊന്നും നിങ്ങൾക്കില്ലാത്ത നിങ്ങളോടൊപ്പമുള്ള അശിറാക്കയോടൊപ്പം പിന്നെ പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ ഒരുപാട് പരീക്ഷണങ്ങളുണ്ടായിട്ടും എനിക്ക് ഈ വനിതാ ദിനത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഞാൻ അടി പതറാതെ തളരാതെ ഭയക്കാതെ ഉത്കണ്ഠപ്പെടാതെ വ്യാകുലപ്പെടാതെ ആദിയും വ്യാധിയും കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും മണ്ണടിഞ്ഞു പോകാതെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തന്നെ എൻ്റെ പ്രയാണം മുന്നോട്ടെടുക്കാൻ എന്നെ സഹായിക്കുന്നത് തികഞ്ഞ മതബോധമാണ്. ഓത്ത് പടച്ചവനെ എന്നുള്ള ആ ബോധം, പ്രപഞ്ചത്തിന് പിന്നിലുള്ള ആ ശക്തിയിലുള്ള അചഞ്ചലമായ ദൃഢവിശ്വാസവും മരണാനന്തരമാണ് ജീവിതമെന്ന ആ ഒരു മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതവുമായതുകൊണ്ട് തന്നെ ഭൗതികമായ പരീക്ഷണങ്ങളോ ഭൗതികമായ കഷ്ടപ്പാടുകളോ യാതനകളോ ഒന്നും എൻ്റെ മനസ്സിനെ തൊട്ട് തീണ്ടാതെ അലോസരപ്പെടുത്താതെ എൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടെടുക്കാൻ എനിക്ക് കഴിയുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്താലും ഭൗതികതയിൽ നമ്മൾ ആരായി മാറിയാലും നമുക്ക് ചിലർക്ക് സാമ്പത്തികമായ ഒരുപാട് പിന്നെ അംഗീകാരങ്ങളുണ്ടാകാം, ഒരു നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാകാം, ചിലർക്ക് പേരുകളാവാം, ചിലർക്ക് പ്രശസ്തിയിലാവാം, ചിലർക്ക് രാഷ്ട്രീയത്തിലുള്ള പിന്നെ നല്ല സ്ഥാനങ്ങളാവാം. ഇതൊക്കെയാണെങ്കിലും മനുഷ്യൻ അനുനിമിഷം ചെറിയ പ്രയാസങ്ങൾക്ക് മുമ്പിൽ വാടിത്തളർന്നു വീഴുന്ന ദുഃഖകരമായൊരവസ്ഥയും ദയനീയമായ പരാജയവും നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഒരു പരിഹാരം നമ്മൾ ധാർമ്മികതയിലേക്ക് മടങ്ങുക. നമ്മൾ മനുഷ്യനായി ജീവിച്ചുകൊണ്ട് ആ പ്രകൃതിയിൽ അഭയം പ്രാപിച്ച് പ്രകൃതിദത്തമായ നിയമം, പ്രകൃതിദത്തമായ ആ ഒരു പിന്നെ സ്നേഹം അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതിലേക്ക് മടങ്ങിപ്പോവുക എന്നത് മാത്രമാണ്
സമൂഹത്തിലെ ആ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് ബാലൻസ് തിരുത്തി നമുക്ക് അത് ബാലൻസ് ശരിയാക്കിക്കൊണ്ട് മുന്നേറാനുള്ള ഏക മാർഗം. അതിനെ ശ്രമിക്കുന്നു എന്നത് മാത്രമാണ് ഏതവസ്ഥയിലും എന്നെ പിടിച്ചു നിർത്തുന്ന ഏക ഘടകം എന്ന കാര്യം നിങ്ങൾ ഒരിക്കലും ഈ പ്രവർത്തകർ മറക്കാതിരിക്കുക. ഇപ്പോൾ ഒന്നിനും കഴിയാത്ത, ഒന്നിനും പിന്നെ കഴിവില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത എനിക്ക് എൻ്റെ ഈ മേഖലയിൽ നിന്നുകൊണ്ട് ഇത്രയെല്ലാം ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ല ഈശ്വരവിശ്വാസത്തോടു കൂടിയുള്ള ഊർജ്ജസ്വലത കൈവരിച്ചുകൊണ്ട് ഭൗതിക നേട്ടങ്ങളിൽ എന്തെല്ലാം പിന്നെ ആരോഗ്യ മേഖലയിൽ തീർത്തും ഒരുപാട് പിടിച്ചു നിൽക്കാൻ കഴിയുള്ള പൂർണ്ണ ആരോഗ്യമുള്ള നിങ്ങൾക്ക് എന്നെ കവച്ച് വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തന മേഖലകൾ ഇന്നത്തേതിനേക്കാൾ 1000 മടങ്ങ് വർദ്ധിപ്പിക്കാനും ശ്രേയസ്സിലേക്ക് ഉയരാനും കഴിയും. അതിന് ഈ സംഘാടകർക്ക് കഴിയുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാം ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.